السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بنعم الله، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تنزل الملائكة والروح فيها بإذن ربهم من كل أمر، سلام هي حتى مطلع الفجر. صدق الله مولانا العظيم. സഹോദരങ്ങളെ, തഫ്സീറുൽ ഖുർആൻ പാർട്ട് 36 ആരംഭിക്കുകയാണ്. സൂറത്തുൽ ഖദറിന്റെ അവസാന ഭാഗമാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ലൈലത്തുൽ ഖദറിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് മാത്രമാണ് ഈ പരിശുദ്ധമായ സൂറത്തിൽ പരാമർശിക്കപ്പെടുന്നത്. ലൈലത്തുൽ ഖദർ എന്ന പദം തന്നെ 3 വട്ടം ഈ സൂറത്തിൽ ആവർത്തിക്കപ്പെട്ടു എന്ന് മുമ്പ് പരാമർശിച്ചതാണ്. അത് തന്നെ ആ രാവിന്റെ ഏറ്റവും വലിയ മഹത്വത്തെയും പ്രാധാന്യത്തെയും സൂചിപ്പിക്കുന്നതുമാണ്. അതിന്റെ അവസാന ഭാഗത്തിൽ അള്ളാഹു പറയുന്നത്, തനസ്സലുൽ മലായികത്തു വറൂഹു, മലക്കുകൾ അവതരിക്കും, റൂഹും ഇറങ്ങും, ഫിഹ, ആ മഹത്തായ രാത്രിയിൽ, ബിഇസ്നി റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അനുമതി പ്രകാരം, കൽപ്പന പ്രകാരമാണ് അവർ ഇറങ്ങി വരുന്നത്. മിൻകുല്ലി അംർ, എല്ലാ കാര്യത്തിലും തീരുമാനിക്കപ്പെടുന്നതിനു വേണ്ടി, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും തീരുമാനങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്നതിനു വേണ്ടി, അതല്ലെങ്കിൽ അത് നടപ്പിൽ വരുത്തപ്പെടുന്നതിനു വേണ്ടി. സലാമുൻ ഹിയ, ആ രാത്രി സുരക്ഷയാണ്. ഹത്ത മുത്തലഇൽ ഫജർ, ഫജർ വെളിവാകുന്നതുവരെ. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ പരിശുദ്ധമായ 2 ആയത്തുകളിൽ അള്ളാഹു റബ്ബുൽ ഇസ്സ ഉൾക്കൊള്ളിച്ചതായി കാണാൻ കഴിയും. 1, ആ രാവിന്റെ പ്രാധാന്യം തന്നെ. അതിന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിച്ച ഒരു ശൈലി, വാനലോകവാസികളായ മലക്കുകളെ ഭൂമിയിലേക്ക് ഇറക്കുക എന്നതാണ്. വാനലോകവാസികൾ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ അവർ മഹാന്മാരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ആകാശം അത് പരിശുദ്ധമാണ്. എല്ലാ ആകാശങ്ങളും പരിശുദ്ധമാവാനുള്ള കാരണം, ആകാശങ്ങളിൽ ഇതുവരെ അള്ളാഹുവിന്റെ മലക്കുകൾ അല്ലെങ്കിൽ അവന്റെ ഇഷ്ടപ്പെട്ട അർവാഹുകൾ, അവരാരും ഒരു ചെറിയ അനുസരണക്കേട് പോലും ആകാശങ്ങളിൽ കാണിച്ചിട്ടില്ല. അങ്ങനെ പണ്ടുകാലത്ത് കാണിച്ച ഒരുത്തനെ അപ്പോൾ തന്നെ അവിടുന്ന് നാടുകടത്തി. പിന്നീട് അവന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടുമില്ല. ആകാശങ്ങൾ അന്നും ഇന്നും പരിശുദ്ധമാണ്. അവിടെ അള്ളാഹുവിനെ അനുസരിക്കുന്നവർ മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ ദിക്ര, തസ്ബീഹ്, തഹ്ലീൽ, തംജീദ്, തക്ബീർ, തഅലീം, തബജീൽ, അത്തരം നന്മകൾ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അപ്പോൾ ഈ മലക്കുകൾ പരമപരിശുദ്ധരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർ ഇറങ്ങി വരുന്നത് പാപങ്ങളാലും തെറ്റുകുറ്റങ്ങളാലും പങ്കിലമായ ഈ ഭൂമിലോകത്തിലേക്കാണ്. അപ്പോൾ പരിശുദ്ധന്മാരുടെ വെളിച്ചത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഭൂമി ഒന്നുകൂടി തിളക്കമുള്ളതായി മാറുകയാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ കുറ്റങ്ങളുടെ കറകൾ ഇവിടെയുണ്ട്, ആകാശത്തിലില്ലാത്ത പലതും ഇവിടെയുണ്ട്. ക്ഷീണവും ഉറക്കവും വിശ്രമവും മലായിക്കത്തിനില്ലാത്തതാണ്, അവർക്ക് അറിയാത്തതാണ്. ഭക്ഷണപാനീയങ്ങളും മലമൂത്ര വിസർജനങ്ങളും ആകാശത്തിലില്ലാത്തതാണ്, അതെല്ലാം ഭൂമിയിലുള്ളതാണ്. അപ്പോൾ അവർക്ക് പരിചയമില്ലാത്ത, അവർക്കൊരിക്കലും ബന്ധമില്ലാത്ത പല കാര്യങ്ങളുമുള്ള ഈ ഭൂമിയിൽ ഇവിടെ നന്മയുമുണ്ട്, തിന്മയുമുണ്ട്, ഉണർച്ചയുമുണ്ട്, ഉറക്കമുണ്ട്, രാവുമുണ്ട്, പകലുമുണ്ട്. ആ ഭൂമിയിലേക്ക് മലായിക്കത്ത് ഇറങ്ങി വരുന്നത് ഭൂമിയിലുള്ള കുറ്റങ്ങളും കുറവുകളും നികത്തി ആളുകൾക്ക് കൂടി ആ പരിശുദ്ധി അള്ളാഹു തആല നൽകാനും അവരെ കൂടി പരിശുദ്ധരാക്കാൻ വേണ്ടിയാണ്. ഇവിടെ മലക്കുകൾ ഇറങ്ങി വരുമെന്ന് പറയുമ്പോൾ ആരാണ് മലക്കുകൾ? അള്ളാഹുവിന് ഒരു പ്രത്യേകം വിഭാഗം സൃഷ്ടികളാണ് എന്ന് നമുക്കറിയാം. ഖൽഖുൻ നൂറാനിയുൻ യതശക്കലു ബി അഷ്കാലിൻ മുഖ്തലിഫത്തിൻ ഗൈറിൽ കൽബി വൽ ഖിൻസീർ. അവർ അള്ളാഹുവിന്റെ നൂറുകൊണ്ട് പടക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടി വിഭാഗമാണ്. വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ രൂപാന്തരം പ്രാപിക്കാൻ അവരെ കൊണ്ട് കഴിയും. പക്ഷേ നീച ജീവികളുടെ രൂപത്തിൽ അവർ വരില്ല. നായ, പന്നി എന്ന ജീവികളുടെ രൂപത്തിലല്ലാതെ, വേണമെങ്കിൽ മറ്റു ജീവികളുടെ രൂപത്തിൽ പോലും രൂപം മാറാൻ കഴിയുന്ന, മനുഷ്യരൂപത്തിലും വരാൻ കഴിയുന്ന, അവരുടെ യഥാർത്ഥ രൂപത്തിലും വരാൻ കഴിയുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് മലക്കുകൾ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സൃഷ്ടികൾ. മനുഷ്യരുടെ രൂപത്തിൽ ധാരാളം വന്നിട്ടുണ്ട്, മറ്റു രൂപത്തിലും വരാം. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് മനുഷ്യരുടെ രൂപത്തിൽ മഹാന്മാരായ മലക്കുകൾ വന്നത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്.
ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സഹാബി, സഹാബികളിൽ അതീവ സുന്ദരനായിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ രൂപത്തിൽ മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം വന്നത് സഹീഹ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പിന്നെ പല മഹാന്മാരുടെ ഹളറത്തുകളിലേക്കും മനുഷ്യരുടെ രൂപത്തിൽ മലക്കുകൾ വന്നതായിട്ട് അറിയാൻ കഴിയും. നമുക്കറിയാമല്ലോ, ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളുടെ അരികിൽ മീക്കായിൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന ശുഭ്രവസ്ത്രധാരിയായ ഒരു മനുഷ്യൻ വന്നത്, മനുഷ്യരൂപത്തിൽ മീക്കായിൽ അലൈഹിസ്സലാം വന്നത് ചരിത്രപ്രസിദ്ധമായ സംഭവമാണ്. അങ്ങനെ പല മഹാന്മാരുടെ ഹളറത്തിലും മലായിക്കത്ത് അവരുമായി ചർച്ച നടത്താൻ വേണ്ടി മനുഷ്യരൂപത്തിൽ വരുന്നതായി അറിഞ്ഞിട്ടുണ്ട്. ഏതായാലും ആ മലക്കുകൾ ഇറങ്ങി വരുമെന്ന, മലക്കുകൾ എന്ന് പറയുമ്പോൾ ഇത്ര എണ്ണം എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തഫ്സീറുകളിൽ കാണാം ലൈലത്തുൽ ഖദറിന്റെ മഹത്വം മാനിച്ച് എല്ലാ മലക്കുകളും ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന്, എല്ലാ മലക്കുകളും വരുമെന്ന്. അങ്ങനെ വക്കലാണോ അല്ലോ നല്ലതും, കാരണം തനസ്സലുൽ മലായികത്തു എന്നാണ്. അതിൽ ഒരാളെയും ഒഴിവാക്കാതെ സകല മലക്കുകളെയും ആ രാത്രിയിൽ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കുകയാണ് ചെയ്യുക. മാഷാ അല്ലാ, അത്ര വലിയ മഹത്വമേറിയ രാവാണ് ആ രാവ്. പിന്നീട് പറയുന്നത് റൂഹ് വരും എന്നാണ്. മലക്കുകൾ അവതരിക്കുന്നു, അതോടുകൂടി റൂഹും ഇറങ്ങി വരുന്നു. റൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കുമ്പോൾ ഏത് റൂഹിനെ കുറിച്ചാണ് ചോദിക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. കാരണം റൂഹ് എന്നതിനെ വിവിധാർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ടതായി കാണാൻ കഴിയും. മലക്കുകളുടെ കൂടെ റൂഹിനെ ഉപയോഗിച്ച് കാണുന്നു, അത് തന്നെ വിശുദ്ധ ഖുർആനിൽ രണ്ട് നിലക്ക് കാണുന്നുണ്ട്. സൂറത്തു നബഇൽ, അതായത് അമ്മ സൂറത്തിൽ, യൗമ യഖൂമു റൂഹു വൽ മലായികത്തു സഫ്ഫ, റൂഹും മലക്കുകളും സഫായി നിൽക്കുന്ന ദിവസം. അവിടെ ആദ്യം റൂഹിനെ പ്രയോഗിച്ച് കാണുന്നു, പിന്നീടാണ് മലക്കുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സൂറത്തുൽ ഖദറിൽ തനസ്സലുൽ മലായികത്തു വറൂഹു, മലക്കുകൾ ഇറങ്ങും റൂഹും ഇറങ്ങും എന്ന് പറയും. രണ്ട് സ്ഥലത്തും മുന്തിച്ചും പിന്തിച്ചും പ്രയോഗിച്ചതായി കാണാൻ കഴിയുന്നു. ഈ റൂഹ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ഏത് റൂഹിനെ കുറിച്ചാണ് ചോദിക്കുന്നത് എന്നറിയുമ്പോഴേ ആ റൂഹിനെ കുറിച്ച് അല്പമെങ്കിലും നമുക്ക് വിശദീകരിക്കാൻ കഴിയും. റൂഹ് പല രൂപത്തിലും പല അർത്ഥത്തിലും പ്രയോഗിക്കപ്പെട്ടതായി കാണാൻ കഴിയും. മനുഷ്യരുടെയും മറ്റും ശരീരങ്ങളിൽ അള്ളാഹു തആല നിക്ഷേപിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ അപാരമായ ഒരു അത്ഭുത കഴിവ്, ആത്മാവ് അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്ന സംഭവം, അതിന് നമ്മൾ റൂഹ് എന്ന് പറയും. വേറെയും അർത്ഥത്തിൽ കാണാമല്ലോ, ബഹുമാനപ്പെട്ട സയ്യിദുന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന ഒരു മലക്കിനെ കുറിച്ച് തന്നെ റൂഹ് എന്നത് രണ്ട് നിലക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്ന് റൂഹുൽ ഖുദുസ്, മറ്റൊന്ന് റൂഹുൽ അമീൻ. രണ്ടും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. റൂഹുൽ ഖുദുസ് പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ റൂഹുൽ അമീൻ വിശ്വസ്തനായ റൂഹ് എന്ന് കാണാം. അതേ രൂപത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അംബിയാക്കളിൽപ്പെട്ട പ്രധാനിയായ മഹാനായ സയ്യിദുന ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ചും കാണാം. റൂഹുല്ലാഹ്, റൂഹുല്ലാഹി എന്നാണ് അള്ളാഹുവിന്റെ റൂഹ് എന്ന് അള്ളാഹുവിലേക്ക് ചേർത്തിട്ടാണ് അദ്ദേഹത്തിന് ഓമനപ്പേര് നൽകപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ റൂഹിന് ഇവിടെ തന്നെ വിവിധങ്ങളായ വശങ്ങൾ അല്ലെങ്കിൽ വീക്ഷണങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതൊന്നും അല്ലാത്ത വേറൊരർത്ഥവും റൂഹിന് കൽപ്പിക്കപ്പെട്ടതായി കാണാം തഫ്സീറുകളിൽ. ഇവിടെ മലക്കുകളുടെ കൂടെ റൂഹും ഇറങ്ങി വരും എന്ന് പറയുന്നിടത്ത് അത് ഒരു പ്രത്യേകമായ ഒരു റൂഹാണ്. അന്നറൂഹ ഫല്ലാഹിറു അന്നറൂഹ മിൻ ജിൻസിൽ മലായികത്തി ലാകിന്നഹു അഅ്ളമു മിൻഹും ഖൽഖൻ വറുതുബതൻ വശറഫൻ. മാഷാ അല്ലാ, ലാഹിർ അനുസരിച്ച് പറയുമ്പോൾ മനസ്സിലാക്കായി വ്യക്തമായി മനസ്സിലാകുന്ന കാര്യം റൂഹ് എന്നാൽ മലക്കുകളുടെ വകുപ്പിൽപ്പെട്ട ഒരാളാണ് അല്ലെങ്കിൽ ഒരു മലക്കാണ്. പക്ഷേ എല്ലാ മലക്കുകളെക്കാളും വലിപ്പത്തിലും ആകാരത്തിലും പദവിയിലും മഹത്വത്തിലുമെല്ലാം വലിയ ഒരു മലക്കാണ് അദ്ദേഹം. ഇത് ഹുവ ബി മുഖാബലത്തിൽ റൂഹിൽ ഇൻസാനി, മനുഷ്യരുടെ റൂഹിന്റെ സ്ഥാനത്തിലാണ്, അതല്ലെങ്കിൽ അതിന്റെ നേരെയാണ് ഈ മലക്കിനെ അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യന്റെ റൂഹിൽ ഇൻസാനി എന്ന് പറഞ്ഞ റൂഹ് വല്ലാത്തൊരു അത്ഭുതമാണ്. അത് അള്ളാഹുവിന്റെ അമ്പിയാക്കളിലും ഔലിയാക്കളിലും സ്വാലിഹീങ്ങളിലും അല്ലാത്തവരിലുമൊക്കെ അള്ളാഹു തആല നിക്ഷേപിച്ച അവന്റെ മഹത്തായ ഒരു സിർറാണ്. ആ സിർറായ റൂഹിന്റെ മുഖാബലയിൽ
സൃഷ്ടിക്കപ്പെട്ട ഒരു മലക്ക് എന്ന് പറയുമ്പോൾ അത് വലിയൊരു മലക്കാവണം. അതുകൊണ്ട് ആ റൂഹ് എന്നതൊരു പ്രത്യേകമായ എല്ലാ നിലക്കും വലിയ സ്ഥാനത്തിലും പദവിയിലും മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രകൃതിയിലും സൃഷ്ടിപ്പിലും അദ്ദേഹം വലുതാണ് എന്ന് കാണാം. തഫ്സീറുകളിലൊക്കെ അദ്ദേഹത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ലാഹു തആല ഹദീസിന്റെ വെളിച്ചത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ വെളിച്ചത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചത് കാണാൻ കഴിയുന്നത്. നമുക്കൊക്കെ ഉൾക്കൊള്ളാനും നമുക്കൊക്കെ വിശ്വസിക്കാനും തന്നെ ചിലപ്പോൾ പ്രയാസം തോന്നിപ്പോകും. പക്ഷേ ഹദീസുകളിലും ദീനിന്റെ വിശദീകരണങ്ങളിലും വന്ന കാര്യം വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ തനസ്സലുൽ മലായിക്കത്തു വർറൂഹു എന്ന് പറയുന്ന ആ സൂറത്തുൽ ഖദറിന്റെ ആയത്തിന്റെ തഫ്സീറിൽ ഇസ്മായിലുൽ ഹിത്തി തങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, റൂഹ് എന്ന് പറഞ്ഞാൽ ഇന്നഹു മലക്കുൻ ലവിൽ തഖമസ് സമാവാതി വൽ അർളീന കാനത്തുലഹു ലുഖ്മതം വാഹിദ, ആകാശഭൂമികളൊക്കെ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു കൈപ്പിടിയായി കൊടുത്താൽ ഒരു കൈയിൽ ഒതുങ്ങാനുള്ള ചെറിയൊരു പിടി പോലെ മാത്രമേ ഉണ്ടാവൂ. നമ്മളൊക്കെ കയ്യിൽ ഭക്ഷണത്തിന് ഉരുളകൾ ഉരുട്ടിപ്പിടിക്കുന്നത് പോലെ മാത്രമേ ആകാശഭൂമികൾ മൊത്തം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവൂ. അങ്ങനെയുള്ള ഒരു മലക്കാണ് റൂഹ്. അപ്പോൾ ആ മലക്കിന്റെ വലിപ്പം എങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക? ഔഹുവ മലക്കുൻ റസുഹു തഹ്തൽ അർശ് വരിജലാഹു ഫീ തുഹൂമിൽ അർളി സാബിയ, അല്ലെങ്കിൽ അർശന്റെ ചുവട്ടിലാണ് അദ്ദേഹത്തിന്റെ തലയുള്ളത്, ഏഴാം ഭൂമിയുടെ അടിത്തട്ടിലാണ് അദ്ദേഹത്തിന്റെ കാലുകൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ അത്രയും വലിപ്പമുള്ള ഒരു മലക്ക് എന്നർത്ഥം. അദ്ദേഹത്തിന് 1000 തലകളുണ്ട്. ഓരോ തലയും ഈ ദുനിയാവിനേക്കാളും വലുതാണ്. ഓരോ തലയിലും 1000 മുഖങ്ങളുണ്ട്. 1000 തല, അതിൽ ഓരോ തലയിലും 1000 മുഖങ്ങൾ, ഓരോ മുഖങ്ങളിലും 1000 വായകൾ, ഓരോ വായയിലും 1000 നാക്കുകൾ, അതിൽ ഓരോ നാവുകളെ കൊണ്ടും അദ്ദേഹം 1000 തരത്തിലുള്ള തസ്ബീഹുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. 1000 തലയിലെ ഓരോ തലയിലും 1000 മുഖങ്ങൾ, 1000 മുഖങ്ങളിലെ ഓരോ മുഖങ്ങളിലും 1000 വായകൾ, അതിലെ ഓരോ വായകളിലും 1000 നാവുകൾ, 1000 നാവുകളിലെ ഓരോ നാവുകളിലും 1000 തരത്തിലുള്ള തസ്ബീഹ് തംജീദ് തഅദീമുകൾ, മാഷാ അല്ലാഹ്. അതിലെ ഓരോ നാവിലെയും ഭാഷകളും ശൈലികളും മറ്റുള്ളതിനോട് എതിരാകുന്നതുമാണ്, ഒന്നും ഒന്നിനോട് തുല്യമല്ല. فَإِذَا فَتَحَ أَفْوَاهَهُ بِالتَّسْبِيحِ خَرَّ كُلُّ مَلَائِكَةِ السَّمَاوَاتِ سُجَّدًا مَا شَاءَ اللَّهُ. അദ്ദേഹം തസ്ബീഹിനു വേണ്ടി വായ തുറക്കുമ്പോൾ വാനലോകങ്ങളിലുള്ള എല്ലാ മലക്കുകളും അല്ലാഹുവിന് സുജൂദിലായി വീഴും. മാഷാ അല്ലാഹ്. അദ്ദേഹം വഇന്നമാ യുസബ്ബിഹു അല്ലാഹു ഖുദുവത്തം വഅശിയ, അദ്ദേഹം രാവിലെയും വൈകുന്നേരം അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലും. ആ സമയത്ത് വാനലോകവാസികളായ സകല മലക്കുകളും സുജൂദിൽ വീഴും. അങ്ങനെ ഫയൻസിലു തിൽക്കൽ ലൈല, ആ മലക്കാണ് ഈ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ ഇറങ്ങി വരുന്നത്. അദ്ദേഹം വന്നിട്ട് ഫയസ്തഗ്ഫിറു ലിസ്സായിമീന വസ്സായിമാതി മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിതിൽക്കൽ അഫ്വാഹി കുല്ലിഹാ ഇലാ തുലുഇൽ ഫജ്ർ, അദ്ദേഹത്തിന്റെ ഈ പറയപ്പെടുന്ന ലക്ഷക്കണക്കായ നാവുകളെ കൊണ്ട് അദ്ദേഹം നോമ്പു നോറ്റ പുരുഷന്മാർക്കും നോമനുഷ്ഠിച്ച സ്ത്രീകൾക്കും വേണ്ടി മുഹമ്മദ് മുസ്തഫാന്റെ ഉമ്മത്തിൽപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രഭാതം വരെ ആ രാത്രിയിൽ അദ്ദേഹം പൊറുക്കലിനെ തേടും, അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അങ്ങനെ മുഅ്മിനീങ്ങളെ സപ്പോർട്ട് ചെയ്ത് സഹായിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇത്രയും വലിയ മഹാനായൊരു മലക്കിനെ അല്ലാഹു തആല ഇറക്കും എന്ന് വരെ തഫ്സീറുകളിൽ കാണാം. അതൊക്കെ ഉണ്ടാകുമോ എന്ന് ഒക്കെ നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തോന്നിപ്പോകും. പക്ഷെ നമ്മുടെ ബുദ്ധിയല്ലല്ലോ ദീൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ എളിയ അല്ലെങ്കിൽ പരിമിതമായ അറിവല്ലല്ലോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അതിന്റെ അപ്പുറത്തേക്ക് എന്തൊക്കെയോ അത്ഭുതങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടാവും. അങ്ങനെ റൂഹ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു പ്രത്യേക മലക്കാണ് എന്ന് വന്നു, അല്ല ജിബ്രീൽ അലൈഹിസ്സലാമാണ് എന്നും കാണാം, അതല്ല അത് മലക്കുകളിൽപ്പെട്ട ഒരു പ്രത്യേക വിഭാഗമാണ് എന്ന് കാണാം, മറ്റുള്ള മലക്കുകൾ വരെ അവരെ ലൈലത്തുൽ ഖദറിനെ കണ്ടുമുട്ടുകയുള്ളൂ എന്ന് കാണാം. മാഷാ അല്ലാഹ്. കസ്സുഹാദില്ലദീന ലാ തറാഹും ലാ നറാഹും, അല്ലാഹുവിനെ ആരിഫീങ്ങളും സാഹിദീങ്ങളുമായ ആളുകൾ, ഖൽവത്തിലിരിക്കുന്ന ആളുകളെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രമല്ലേ സാധാരണക്കാർക്ക് കാണാൻ കിട്ടൂ. അതേ രൂപത്തിൽ ഈ പ്രത്യേക റൂഹ് എന്ന് പറയുന്ന ആ വകുപ്പിൽപ്പെട്ട മലക്കുകളെ മറ്റു മലക്കുകൾ പോലും വർഷത്തിൽ ഒരു തവണ മാത്രമേ കാണുകയുള്ളൂ എന്നൊക്കെ കാണാം. അപ്പോൾ റൂഹ് എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ് ഏത് നിലക്ക് പരിശോധിച്ചാലും. ചുരുക്കത്തിൽ പറഞ്ഞാൽ റൂഹിനെക്കുറിച്ച് വ്യക്തമായൊരു വിശദീകരണമോ അതിന്റെ എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പരാമർശമോ നടത്താൻ നമുക്കൊണ്ട് സാധ്യമല്ല എന്ന് വേണം പറയാൻ. വല്ലാഹു അഅലമു ബിമുറാദിഹി മിനർ റൂഹി വഇനിഖ്തലഫത്തി റിവായാതു ഫീഹി,
റൂഹ് കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. വൈനിഖ്തലഫത്തി റിവായാത്തു ഫീഹി, അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും വിശദീകരണങ്ങളും വ്യത്യസ്തമാണെങ്കിലും അത് യഥാർത്ഥത്തിൽ ആ റൂഹ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനി ജീവൻ എന്നർത്ഥത്തിന് പറഞ്ഞാലും ആത്മാവ് എന്നർത്ഥത്തിന് പറഞ്ഞാലും ഇനി മലക്കുകളിൽപ്പെട്ട ഒരു പ്രത്യേക മലക്ക് എന്ന രൂപത്തിൽ പറഞ്ഞാലും അതിന്റെ ഹഖീഖത്ത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയാൻ പ്രയാസമാണ്. അള്ളാഹുവിന് മാത്രമേ അതറിയുകയുള്ളൂ. അതുകൊണ്ടാണ് ജൂതന്മാര് സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ റൂഹിനെ കുറിച്ച് ചോദിക്കാം എന്ന് തീരുമാനിച്ചു വന്നത്. അവരത് സത്യപ്രവാചകനാണോ അല്ലാത്ത ആളാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിച്ച രണ്ടു മൂന്ന് മാർഗങ്ങളിൽ ഒന്നായിരുന്നു, നമുക്ക് റൂഹിനെ കുറിച്ച് ചോദിക്കാം, റൂഹിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അത് യഥാർത്ഥ പ്രവാചകനല്ല എന്ന് വരും. റൂഹ് ഒരു അപാരമായ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അതല്ലെങ്കിൽ അവന്റെ തുല്യതയില്ലാത്ത അവന്റെ കുദറത്താണ് എന്നുള്ള രൂപത്തിലുള്ള വിശദീകരണമാണെങ്കിൽ അപ്പൊ അത് സത്യപ്രവാചകനാണെന്ന് വരും. സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ചോദിച്ചു, അള്ളാഹു ആ സംഭവം ഖുർആനിൽ പറഞ്ഞു, യസ്അലൂനക അനിർ റൂഹ്, റൂഹിനെ കുറിച്ച് അവർ തങ്ങളോട് ചോദിക്കും. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, നിങ്ങൾ പറഞ്ഞേക്കുക റൂഹ് അത് അള്ളാഹുവിന്റെ അമ്രിൽപ്പെട്ടതാണ്. അതിങ്ങനെ വയല് പറയേണ്ട ഒരു വിഷയമല്ല, അത് സാധാരണ വിശദീകരിച്ച് തീർക്കാൻ കഴിയില്ല. അത് അള്ളാഹുവിനെ അറിയുന്ന അവന്റെ അപാരമായ കുദ്രത്തിന്റെ കീഴിൽ ഉള്ള ഒരു മഹത്തായ സംഭവമാണ് എന്ന് മൊത്തത്തിൽ അങ്ങ് പറഞ്ഞു കൊടുത്തേക്കുക എന്നാണ് അള്ളാഹു അതിന് മറുപടി പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ആ റൂഹിന്റെ ഹഖീഖത്ത് പരിപൂർണമായിട്ട് വിശദീകരിക്കുക? അത് സാധ്യമല്ലല്ലോ. ഏതായാലും നമ്മൾ മനുഷ്യരാണ്, നമുക്കൊക്കെ അള്ളാഹു അവന്റെ കുദ്രത്ത് കൊണ്ട് റൂഹ് തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ. ആ റൂഹിനെ സംസ്കരിക്കേണ്ട ഉത്തരവാദിത്വവും നമുക്കുണ്ട്. എന്നാൽ മനുഷ്യരുടെ റൂഹ് അത് വിവിധ തരത്തിലായിട്ട് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, റൂഹ് എന്ന് പറഞ്ഞാൽ ഏത് റൂഹിനെ കുറിച്ചാണ് ചോദിക്കുന്നത് എന്നറിയാതെ റൂഹ് എന്ത് എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിന് ഉപോത്ബലകമായിട്ട് ഞാൻ സംഭവം പറയാം. ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ റൂഹിനെ കുറിച്ച് മാത്രം പരാമർശിക്കാൻ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതിന്റെ പേര് തന്നെ അർറൂഹ് എന്നാണ്. ഫിൽ കലാമി അല അർവാഹ് ലംവാത്തി വൽ അഹ്യ ബിദ്ദലായിലി മിനൽ കിതാബി വസ്സുന്നത്തി വൽ ആസാരി വഅഖ്വാലിൽ ഉലമ, മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും റൂഹുകളെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഗ്രന്ഥം. അതിൽ ഖുർആനിന്റെയും ഹദീസിന്റെയും മഹാന്മാരുടെ വചനങ്ങളുടെയും പണ്ഡിതന്മാരുടെ വാക്കുകളുടെയും തെളിവുദ്ധരിച്ചുകൊണ്ടുള്ള പരാമർശം നടത്തപ്പെടുന്ന ഗ്രന്ഥം എന്ന് പേരിടപ്പെട്ട അർറൂഹ് എന്ന് പറയുന്ന കിതാബിന്റെ 60-ാമത്തെ പേജിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. വസിറു ദാലിക് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്, അന്ന റൂഹ ലഹ ബിൽ ബദനി ഖംസത്തു അൻവാഇൻ, റൂഹ് എന്ന് പറഞ്ഞാൽ ലഹ ബിൽ ബദനി ഖംസത്തു അൻവാഇൻ മിന തഅല്ലുഖ്, വ്യത്യസ്തമായ 5 തരത്തിലുള്ള തഅല്ലുഖ് ശരീരങ്ങളോട് തന്നെ റൂഹിന് ഉണ്ട് എന്നാണ്. റൂഹ് എന്നത് ഒറ്റയടിക്കം കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്തൊരു സംഭവമാണ്. ഇനി നമ്മുടെ ജീവൻ എന്ന അർത്ഥത്തിൽ വെച്ചാൽ തന്നെ, പിന്നെ മലക്ക് എന്നോ മറ്റുള്ള പല അർത്ഥങ്ങളിലും വെക്കുമ്പോഴോ നമുക്കത് വിശദീകരിക്കാൻ, ഞാൻ പറഞ്ഞല്ലോ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് അള്ളാഹുവിന്റെ ഒരു സിറാണ്, അള്ളാഹുവിന്റെ ഒരു കുദറത്താണ് എന്ന്. അപ്പോൾ മനുഷ്യ ശരീരങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് തന്നെ മുത്തഖായിറത്തുൽ അഹ്കാമാണ്. വ്യത്യസ്തങ്ങളായ വിധികളും വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളുമുള്ള 5 അവസ്ഥകൾ റൂഹിന് മനുഷ്യ ശരീരത്തിൽ തന്നെയുണ്ട്. അഹദുഹ, അതിൽ 1-ാമത്തത് തഅല്ലുഖുഹ ബിഹി ഫീ ബത്നിൽ ഉമ്മി ജനീനൻ, ഗർഭസ്ഥ ശിശുവാകുന്ന സമയത്ത് ഉമ്മയുടെ വയറ്റിൽ വെച്ച് ശരീരത്തുമായിട്ട് റൂഹിനുള്ള ഒരു പ്രത്യേക ബന്ധം. ആ ബന്ധമല്ല മറ്റു സമയത്തുണ്ടാകുന്ന ബന്ധം. കുട്ടിക്ക് ജീവനുണ്ട് എന്നുള്ളത് ശരിയാണ്. 4-ാമത്തെ മാസത്തിൽ ഒരു മലക്കിനെ വിട്ട് അള്ളാഹു മനുഷ്യ ശരീരത്തിൽ റൂഹ് നിക്ഷേപിക്കുമെന്ന് ഹദീസിലുണ്ട്. ആ റൂഹ് ഉമ്മയുടെ വയറ്റിലുള്ളപ്പോഴുള്ള അവസ്ഥയല്ല, അവിടെ നിന്നിങ്ങോട്ട് പുറത്തു വന്നതിന് ശേഷമുണ്ടാവുന്ന അവസ്ഥ. ഇതാണ് 1-ാം ഘട്ടം. അസ്സാനി തഅല്ലുഖുഹ ബിഹി ബഅദ ഖുറൂജിഹി ഇലാ വജ്ഹിൽ അർളി, ഭൂമിയുടെ ഉപരിഭാഗത്തേക്ക് പുറപ്പെട്ടു വന്നതിന് ശേഷം മനുഷ്യ ശരീരവുമായിട്ടുള്ള റൂഹിന്റെ ബന്ധം. ആ ജീവൻ മറ്റുള്ള ജീവനുമായിട്ട് വ്യത്യാസമുള്ള ജീവനാണ്. അതിന്റെ കഴിവുകളും അതിന്റെ സിദ്ധികളൊക്കെ പരിശോധിച്ചാൽ അത് ഉമ്മയുടെ വയറ്റിലുള്ളതുപോലെയല്ല, മറ്റൊരവസ്ഥയിലേക്ക് മാറുകയാണ്. അതാണ് 2-ാമത്തെ അവസ്ഥ. 3-ാമത്തെ അവസ്ഥ തഅല്ലുഖുഹ ബിഹി ഫീ ഹാലിൻ നൗം ഫലഹ ബിഹി തഅല്ലുഖും മിൻ വജ്ഹിൻ വമുഫാറഖത്തും മിൻ വജ്ഹിൻ, മനുഷ്യ ശരീരവുമായിട്ട് ഉറങ്ങുന്ന സമയത്തുള്ള റൂഹിന്റെ ബന്ധം.
പലഹ ആ റൂഹിനുണ്ട്, ബിഹി മനുഷ്യ ശരീരവുമായിട്ട് താല്ലുക്കുന്ന ഒരു ബന്ധമുണ്ട്. മിമജിഹിൻ ഒരു നിലക്ക് നോക്കുമ്പോൾ ബന്ധമുണ്ട്, കാരണം അവൻ മരിച്ചിട്ടില്ല, അവനിപ്പോഴും ജീവനുണ്ട് എന്ന് പറയാം. പക്ഷേ അതോടുകൂടെ തന്നെ മുഫാറഖത്തും മിമജിഹിൻ, മറ്റൊരു നിലക്ക് മനുഷ്യ ശരീരവുമായിട്ട് പിരിയലുമുണ്ട്. അന്നവും ശക്കീഖുൽ മൌത്തി എന്ന ഹദീസിൽ വന്നിട്ടുള്ളതാണ്, ഉറക്ക് എന്നാൽ മരണത്തിന്റെ കൂട്ടുകാരനാണ് എന്ന്. മരണതുല്യമായൊരവസ്ഥയാണ് ഉറങ്ങുമ്പോഴുള്ളത്, തിരിച്ചറിവോ പരിസരബോധമോ ഒന്നുമില്ല. എന്നാലും അയാൾക്ക് ജീവനുണ്ട് താനും, ഹൃദയമിടിപ്പ് അവസാനിച്ചിട്ടില്ല, തൊട്ടാൽ ഉണരുന്ന രൂപത്തിൽ അയാൾ ജീവനുണ്ടിപ്പോഴും. പക്ഷേ ഒരു നിലക്ക് അദ്ദേഹത്തിൽ നിന്ന് ജീവൻ പിരിഞ്ഞു പോകുന്നുണ്ട്, ബോധമനസ് പിരിഞ്ഞു പോകുന്നു, ഉപബോധമനസ് മാത്രം അവിടെ നിലനിൽക്കുന്നു. ഈ ബോധമനസ് സഞ്ചരിക്കുമെന്നാണ് ഉറങ്ങുന്ന സമയത്ത് പല അർവാഹുകളുമായിട്ടും കണ്ടുമുട്ടുമെന്നാണ്, പല ആത്മാക്കളുമായിട്ട് അവർ ബന്ധപ്പെടുമെന്നാണ്. അത് ഒരുപക്ഷെ സ്വപ്നത്തിൽ ഉറങ്ങുന്ന വ്യക്തിക്ക് ദർശിക്കാനും കഴിയും. ശുദ്ധനായിക്കൊണ്ട് നല്ല ദിക്റു ഫിക്റുകളോടുകൂടി വുദൂഓടുകൂടി കിടന്നുറങ്ങിയവനാണെങ്കിൽ ആ കിടന്നുറങ്ങിയ മനുഷ്യന്റെ ആത്മാവ് കയറി കയറിപ്പോയി ഏഴാമത്തെ ആകാശത്തിനപ്പുറവും പോയി അള്ളാഹുവിന്റെ അർശിങ്കിൽ പോയി സുജൂദ് ചെയ്ത് തിരിച്ചുവരും എന്ന് കാണാം. ശുദ്ധിയോടുകൂടി നല്ല ദിക്റോടുകൂടി നല്ല ചിന്തയോടുകൂടി ഉറങ്ങുന്ന മനുഷ്യർക്ക് അള്ളാഹു ഉറക്കിൽ കൊടുക്കുന്നൊരവസ്ഥയാണ്. അവന്റെ റൂഹ് പിരിഞ്ഞുപോയി അത് അവിടെ ചെന്ന് സുജൂദ് ചെയ്ത് തിരിച്ചുവരും. അല്ലാതെ അതൊന്നുമില്ലാതെ മോശപ്പെട്ട രൂപത്തിൽ പലതും ചിന്തിച്ച് ശുദ്ധിയില്ലാതെ, മാനസിക ശുദ്ധിയും ശാരീരിക ശുദ്ധിയില്ലാതെ കിടന്നുറങ്ങിയവനാണെങ്കിൽ അവന്റെ റൂഹ് ചിലപ്പോൾ ഏഴാം ഭൂമിയുടെ അടിത്തട്ടിൽ സിജീനിൽ പോയിട്ടായിരിക്കും തിരിച്ചു വരിക. ആ സമയത്ത് അവന് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളും ഉൾക്കൊള്ളാൻ കഴിയാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ റൂഹുണ്ടോ ഉണ്ട്, റൂഹ് പോയിട്ടുണ്ടോ പോയിട്ടുമുണ്ട്. ഈ ഒരവസ്ഥയാണ് മനുഷ്യന് ഉറങ്ങുമ്പോഴുള്ള അവസ്ഥ. അതാണ് മൂന്നാമത്തെ ഘട്ടം. അറാബിഴു നാലാമത്തത് തഅല്ലുഖുഹ ബിഹി ഫിൽ ബർസഖ്, ബർസഖി ലോകത്തിൽ മനുഷ്യ ശരീരവുമായിട്ടുള്ള റൂഹിന്റെ ബന്ധം. അതായത് ബർസഖ് എന്ന് പറഞ്ഞാൽ ഇടലോകം എന്നാണ്. ഇടലോകം, ഇടക്കാലം, അതായത് ഭൂമിയിലുള്ള ജീവിതകാലവും പരലോകത്തിലുള്ള യഥാർത്ഥ ജീവിതവും അത് രണ്ടിനെയും ഇടയിലുള്ള ഒരു ഇടക്കാല ജീവിതമാണ് ഈ ബർസഖ് എന്ന് പറയുന്നത്. ബർസഖ് എന്ന് പറയും ഇടയിലുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. ശരിക്ക് അസ്കിയ എന്ന് പറയുന്ന കിതാബിന്റെ അവസാന ഭാഗത്തിൽ ബർസഖ് എന്ന് പ്രയോഗിച്ചത് കാണാം. അവിടെ ബർസഖ് എന്ന് പ്രയോഗിച്ചത് ഖബർ ജീവിതത്തെക്കുറിച്ചല്ല, മഅ ബർസഖിൻ അജ്മഅൽ ഉറാഫ് ജുല്ലുഹും എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അവിടെ. ആത്മജ്ഞാനികളായ ആളുകൾ മുഴുവനും ഏകോപിച്ച് പ്രഖ്യാപിച്ചൊരു കാര്യമാണ് അമലുകളിൽ വെച്ച് ഏറ്റവും അഫ്ളായ അമൽ ഹിഫുലി അംഫാസിൻ, മനുഷ്യന്റെ ശ്വാസോച്ഛ്വാസങ്ങളെ സൂക്ഷിക്കലാണ്. അംഫാസിയായ ദിക്റാണ്, വായകൊണ്ട് ദിക്റ് ചെല്ലുന്നില്ലെങ്കിലും ശ്വാസോച്ഛ്വാസങ്ങളെ അള്ളാഹു എന്ന ആ ദിക്റിൽ സെറ്റ് ചെയ്തു വെക്കലാണ് ഏറ്റവും വലിയ അമൽ എന്നവർ പറഞ്ഞു. ആ പറഞ്ഞ കൂട്ടത്തിൽ ആ അംഫാസിയായ ദിക്റ് അത് കാര്യക്ഷമമാവണമെങ്കിൽ, അത് യഥാർത്ഥ ദിക്റായി പരിഗണിക്കപ്പെടണമെങ്കിൽ മഅ ബർസഖിൻ, ഒരു ബർസഖോടുകൂടെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ബർസഖ് എന്ന് പറഞ്ഞാൽ ഇടയാളൻ എന്നാണ് അതിന്റെ അർത്ഥം. ഈ വ്യക്തിയുടെയും ഖാലിഖായ റബ്ബിന്റെയും ഇടയിൽ നിൽക്കുന്ന അവനെ അർവാഹിയായി അംഫാസിയായി അവനെ കൈപിടിച്ച് റബ്ബിന്റെ റബ്ബിലേക്ക് വാസിലാക്കാൻ ചേർത്തു കൊടുക്കാൻ കഴിവുള്ള ഒരു ഇടയാളൻ, അത് യഥാർത്ഥത്തിൽ ഒരു മുറബിയായ ഷെയ്ഖാണ്. അവിടെ ആ ഷെയ്ഖിനെ കുറിച്ചാണ് ബർസഖ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ഈ പറയുന്ന ബർസഖ് വേറെയാണ്. ഈ ബർസഖിൽ ജീവിതത്തിലുള്ള മനുഷ്യന്റെ ശരീരവുമായിട്ടുള്ള റൂഹിന്റെ ബന്ധം. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കും റൂഹിനെ ഖബറിലേക്ക് മടക്കപ്പെടും, അപ്പൊ നമ്മൾ ഇന്നവർ അവിടുന്ന് എണീറ്റ് ഓടിക്കൂടെ, അതല്ലെങ്കിൽ അയാൾ ഭൂമിയിലുള്ള ജീവിതം പോലുള്ള ഒരു ജീവിതമാണെങ്കിൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഫഇന്നഹ വഇം ഫാറഖതുഹു വതജറദത് അൻഹു, ശരീരത്തിൽ നിന്ന് റൂഹ് മരണത്തോടുകൂടി പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഫഇന്നഹ ലം തുഫാരിഖുഹു ഫിറാഖൻ കുല്ലിയൻ, പരിപൂർണമായ ഒരു 100% പിരിയൽ അവിടെ ഉണ്ടായിട്ടില്ല. ബിഹൈസു ലാ യബ്ഖാ ലഹൽ തിഫാതുൻ ഇലൈഹിൽ ബത്ത, ഒരു നിലക്കും ഒരു ബന്ധവും അതിലേക്ക് ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു പിരിച്ചിലല്ല മരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. وقد ذكرنا في اول الجواب من الاحاديث والاثار അദ്ദേഹം പറയുന്നു മുൻപ് നമ്മൾ പറഞ്ഞ മറുപടിയുടെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് മായിദുല്ലു അലാ റദ്ദിഹ ഇലൈഹി വഖത്ത സലാമിൽ മുസല്ലിം, ഖബറാളിക്ക് സലാം ചെല്ലുന്ന സമയത്ത് ആ സലാം ചെല്ലുന്നവന്റെ സലാമിനെ മടക്കാൻ ആവശ്യമായ രൂപത്തിൽ ഖബറാളിയിലേക്ക് റൂഹിനെ മടക്കപ്പെടുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. വഹാദർ റദ്ദു, എന്നാൽ ഈ മടക്കൽ അതൊരു ജീവനില്ലാത്ത മനുഷ്യന്റെ ശരീരത്തിലേക്ക് ജീവൻ മടങ്ങി വന്നിട്ട് അയാൾ എഴുന്നേറ്റിരിക്കുന്നത് പോലെയുള്ള ഒരു മടക്കലല്ല. വഹാദർ റദ്ദു ഇആദത്തുൻ ഖാസ, ഒരു പ്രത്യേക തരം മടക്കലാണ്. ലാ യൂജിബു ഹയാത്തൽ ബദനി ഖബ്ല യൗമിൽ ഖിയാമ, അന്ത്യനാളിന്റെ മുമ്പ് ശരീരം ജീവിക്കുക എന്നൊരവസ്ഥയെ ഉണ്ടാക്കി തീർക്കുന്ന മടക്കമല്ല ആ മടക്കം. ഈ മരണം നടന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു ജീവിതം എഴുന്നേറ്റ് നടക്കാനും വരാനും പോകാനും
ഒരു ഒരു ജീവിതം നയിക്കാനൊക്കെ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ജീവൻ നൽകപ്പെടുന്നത്, അത് മഹ്ശറിലേക്ക് കൊണ്ടുപോകുന്ന ആ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ റാദിഫ എന്ന ഊത്ത് നടക്കുന്ന സമയത്തുള്ള ജീവൻ നൽകലാണ്. ആ ജീവൻ നൽകപ്പെടും പോലെയല്ല ഖബറാളിക്ക് ജീവൻ നൽകപ്പെടുന്നത്. അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു കണക്ഷൻ, ഒരു പ്രത്യേക ബന്ധം. അതെങ്ങനെയാണ്? അതും അള്ളാഹുവിനെ അറിയൂ. നമുക്കത് പറയാൻ കഴിയില്ല, കാരണം നമ്മൾ ആരും ഖബറിൽ പോയി വന്നവരല്ലല്ലോ. അപ്പോൾ ഒരു പ്രത്യേക മടക്കം, ഒരു പ്രത്യേക ബന്ധം. ഖബർ മാന്തി നോക്കിയാൽ അയാൾ മരിച്ചു കിടക്കുന്നതായിട്ടേ നമുക്ക് കാണാൻ കഴിയൂ. പക്ഷെ ആ സമയത്തും അയാളിലേക്ക് ആ പ്രത്യേക ബന്ധം ഉണ്ടാവാം. അതെങ്ങനെ? അതറിയില്ല. അതന്നെയാണ് പറഞ്ഞത്, റൂഹിന് അഞ്ച് തരത്തിലുള്ള ബന്ധം ശരീരവുമായിട്ടുണ്ടെന്ന്. അതിൽ നാലാമത്തെ ബന്ധമാണ് ബർസഖി ലോകത്തിലുള്ള ബന്ധം, അൽഖാമിസ്. അഞ്ചാമത്തെ ബന്ധം തഅല്ലുഖുഹാ ബിഹി യൗമ ബഅസിൽ അജ്സാദ്. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, ശരീരങ്ങളെ മുഴുവനും അള്ളാഹു പുനരുജ്ജീവിപ്പിച്ച് മഹ്ശറിലേക്ക് യാത്രയാക്കുന്ന സമയത്തുള്ള ഒരു ബന്ധം. റൂഹ് ശരീരത്തിലേക്ക് തിരിച്ചു വരികയാണ്. വഹു അക്മലു അൻവാഇ തഅല്ലുഖിഹാ ബിൽ ബദൻ. അതാണ് മനുഷ്യ ശരീരവുമായിട്ട് റൂഹ് ബന്ധപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും മികച്ചതും ഏറ്റവും പരിപൂർണവുമായ ബന്ധം. ഇപ്പോഴുള്ള നമ്മുടെ ജീവൻ പോലും അത്ര മികച്ചതല്ല, ആ രൂപത്തിലുള്ള ഒരു ബന്ധമല്ല. കാരണം ഇത് അവസാനിക്കുന്ന ഒരു ജീവനാണ്. ആ ജീവിതത്തിന് അവസാനമില്ലല്ലോ. അനന്തമായ, അവർണനീയമായ, അവാദ്യമായ ഒരു പ്രത്യേക ജീവിതം. ഹിയൽ ഹയവാൻ, ആഖിറമാണ് യഥാർത്ഥ ജീവിതമെന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ജീവിതം അങ്ങനെ ഒരു ജീവിതമാണെങ്കിൽ അതിൽ നൽകപ്പെടുന്ന ജീവൻ അതും അങ്ങനെയാവണമല്ലോ. അത് അഖ്മലു അൻവായ തഅല്ലുഖിഹാ ബിൽ ബദൻ. മാഷാ അല്ലാ. അത് ഇത് ഹുവ തഅല്ലുഖുൻ ലാ യഖ്ബലുൽ ബദനു മഅഹു മൗതൻ വലാ നൗമൻ വലാ ഫസാദൻ. അതൊരു പ്രത്യേക തരത്തിലുള്ള ബന്ധമാണ്. അതോടുകൂടി ലാ യഖ്ബലുൽ ബദൻ, മനുഷ്യ ശരീരം സ്വീകരിക്കൂല, മഅഹു ഈ ബന്ധത്തോടുകൂടി, മൗതൻ മരണത്തെ സ്വീകരിക്കില്ല. ഇപ്പൊ എപ്പോഴും മരിക്കാം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഈ നിമിഷമാകാം, എന്റെ ഈ സംസാരം മുഴുമിപ്പിക്കാൻ കഴിഞ്ഞോളന്നില്ല, അടുത്ത സമയമാകാം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മൾ മരിക്കുമെന്ന കാര്യം സുനിശ്ചിതമാണ്. പക്ഷേ പരലോകം അങ്ങനെയല്ല, മരിക്കാത്ത ജീവനാണ് ആ ജീവൻ. അത് പ്രത്യേക പവറുള്ള ഒരു ജീവനാണ്. വലാ നൗമൻ, ഉറക്കിനെ പോലും അത് സ്വീകരിക്കില്ല. ഇപ്പോൾ നമ്മൾ മരിക്കുന്നില്ലെങ്കിലും മരണത്തിനോട് തുല്യമായ ഉറക്ക് ഇടക്കില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ക്ഷീണിച്ച അവസരമായി പോകും. ഇടക്കിടക്ക് ഉറങ്ങിക്കൊണ്ടേയിരിക്കണം. അത് കൃത്യമായ ടൈം ഉറങ്ങുകയും വേണം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുമാണ് ഉറങ്ങാൻ. അപ്പോൾ ആ ഉറക്ക് എന്ന് പറയുന്ന സംഭവം പരലോകത്തിൽ മനുഷ്യനില്ല. അവാജ്യമായ അനന്തമായ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ഒരു സെക്കൻഡ് പോലും അവൻ ഉറങ്ങൂല. വലാ ഫസാദൻ, ഫസാദിനെയും അത് സ്വീകരിക്കില്ല. ഇവിടെ ശരീരം ഇങ്ങനെ കേടായി പോകും. ചിലപ്പോൾ ഓരോ ശരീരഭാഗങ്ങളൊക്കെ വ്രണമായി ചീഞ്ഞ് മുറിച്ചൊഴിവാക്കേണ്ടതായി വരുന്നുണ്ട്. ഈ ശരീരം തന്നെ ചിലപ്പോൾ പുഴുവരിക്കുന്ന അവസ്ഥ വരും. വ്രണങ്ങളും അസുഖങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ വരും. മാഷാ അല്ലാ. പക്ഷെ അത്തരത്തിലുള്ള ഒരു കുഴപ്പമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ബാധിക്കാത്ത രൂപത്തിൽ ഇവിടെ മനുഷ്യന്മാര് ശരീരം ജീവിക്കുന്നവരായിരിക്കും. പക്ഷെ അവരുടെ ചില ശരീരഭാഗം മരിച്ചിട്ടുണ്ടാവും. കാലനക്കാൻ വയ്യ, കാരണം അതിന് മരണം സംഭവിച്ചിരിക്കുകയാണ്. മസ്തിഷ്ക മരണം വരെ സംഭവിച്ച് കിടക്കുന്ന ആളുകളെ കാണാറുണ്ടല്ലോ. അവരുടെ റൂഹ് ജീവൻ ശരിക്കും പോയിട്ടില്ല, അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നു. പക്ഷെ അവർക്ക് ഷുഊറുകളോ പരിസരബോധങ്ങളോ ഒന്നുമില്ലാത്ത രൂപത്തിൽ, മരിച്ചു കിടക്കുന്ന രൂപത്തിൽ കിടക്കുന്നവരെ കാണാറുണ്ട്. ശരീരഭാഗങ്ങൾ മരിച്ചിട്ട് ജീവിക്കുന്നവരെയും കാണാറുണ്ട്. പക്ഷേ പരലോകം അങ്ങനെയല്ല. അവിടെ കേടുവരില്ല, ഫസാദില്ല, ഉറക്കില്ല, ക്ഷീണമില്ല, മരണവുമില്ല. അങ്ങനെയുള്ള ഒരു പ്രത്യേക പവറുള്ള ജീവനാണ് പരലോകത്തിൽ നൽകപ്പെടുന്നത്. ഇങ്ങനെ ജീവൻ അല്ലെങ്കിൽ റൂഹ് എന്ന് പറയുന്നത് അള്ളാഹുവിന് ഒരു അപാരമായ കുദറത്താണ് എന്ന് നമുക്ക് ഈ ചെറിയ വിശദീകരണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് എന്താണ് റൂഹ് എന്ന ചോദ്യത്തിന് നമുക്ക് വ്യക്തമായിട്ട് മറുപടി വരാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. അത് അള്ളാഹുവിന് ഒരു സിർറാണ്, അള്ളാഹുവിന് അപാരമായ ഒരു കുദറത്താണ്. പിന്നെ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഏത് റൂഹിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? അപ്പോൾ ഇന്ന റൂഹിനെ കുറിച്ച്. അപ്പോൾ മലക്കിനെ കുറിച്ചാണെങ്കിൽ അതേക്കുറിച്ചുള്ളൊരു വിശദീകരണം കൊടുക്കാൻ കഴിയും. അതല്ല, റൂഹ് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി റൂഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ കുറിച്ചാണെങ്കിൽ നമുക്കറിയുന്ന വിശദീകരണങ്ങൾ കൊടുക്കാൻ കഴിയും. അതല്ല മനുഷ്യരിലും മറ്റുമുള്ള ജീവനുകളെ കുറിച്ചാണ് ചോദ്യമെങ്കിൽ അപ്പോൾ സാധിക്കുന്ന വിശദീകരണം കൊടുക്കാൻ കഴിയുമെന്നല്ലാതെ ആ മഹത്തായ സിർറിനെ ചുരുളഴിച്ച് പൂർണ്ണമായിട്ട് ജനങ്ങളുടെ മുന്നിൽ അനാവരണം ചെയ്യാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല എന്ന സത്യം നിങ്ങളുടെ മുന്നിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇന്ന് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.